ഹലോ, ഞാൻ വന്നു. പിന്നെ ഞാൻ ഇന്ന് ഒരു ലഞ്ച് ഉണ്ടാക്കാൻ പോവാം. ലഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഞങ്ങൾ കഴിക്കുന്ന ലഞ്ച്. പിന്നെ നല്ല ചൂടുണ്ട് ഇന്ന്, അപ്പോൾ അതുകൊണ്ട് ഇന്ന് അകത്ത് വന്ന് ഞാൻ ഇച്ചിരി ഇന്ന് ഇപ്പം ലഞ്ചിൻ്റെ സമയമായപ്പോൾ ഇച്ചിരി ലഞ്ച് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ലഞ്ചിൻ്റെ പേരെന്തോന്ന് അറിയാമോ? പീനട്ട്സ് ബനാന യോഗറ്റ്. പീനട്ട്സ് ബനാന യോഗട്ട് കണ്ട. അതിന് പീനട്ട്സും ബനാന യോഗട്ടും വേണമല്ലോ. അപ്പം ഞാൻ രണ്ട് പഴം എടുത്തു. ഒരു കോൾ വരുന്നു. ബനാന പഴം, പിന്നെ ഉപ്പിട്ട് വറുത്ത കപ്പലണ്ടി, ഉപ്പിട്ട് വറുത്ത കപ്പലണ്ടി, പിന്നെ പുളിക്കാത്ത തൈര്. ഇത് ലോ ഫാറ്റ് തൈരാണേ. ഇത് മൂന്നും വെച്ചാണ് ഞാൻ ഇന്നത്തെ ലഞ്ച് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ അപ്പം ഞാനിത് ഈ ബനാന അരിഞ്ഞത് ഈ പാത്രത്തിലേക്കിടുക. ബനാന അരിഞ്ഞത്, പിന്നെ ഈ പീനട്ട്സ്. കാണാൻ പറ്റുന്നില്ലല്ലേ, ഞാൻ ഒന്നുകൂടെ ഒന്ന് വെച്ച് നോക്കട്ടെ. ഇങ്ങനെ ഒന്ന് ക്യാമറ വെച്ച് നോക്കട്ടെ. ഏയ്, അതിൻ്റെ പുറത്തേക്ക് പിന്നെ ഈ തൈരും കൂടെ ഒഴിക്കുക. ഈ തൈരും കൂടെ ഒഴിച്ചിട്ട് ഇത് ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ പതുക്കെ മിക്സ് ചെയ്യാവുള്ളൂ കേട്ടോ. പതുക്കെ മിക്സ് ചെയ്തിട്ട് ഏ നമുക്ക് ലഞ്ച് റെഡിയായി. അപ്പം അപ്പോൾ എന്തൊക്കെയാണ്? തൈരും പഴവും ഈ കപ്പലണ്ടിയും കൂടെ. പിന്നെ ഈ പഴത്തിന് നല്ല മധുരമാണ്. അപ്പോൾ ഈ മധുരവും ആ കപ്പലണ്ടിയുടെ ഒരു ബൈറ്റും ഈ തൈരിൻ്റെ ഒരു ചെറിയ പുളിയും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് നമ്മൾ ഇത് ഇങ്ങനെ അങ്ങ് കഴിക്കും. എങ്കിലും എൻ്റെ ഒരു ഡെക്കറേഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഞങ്ങൾ വെജിറ്റബിൾ ഒന്നും വേവിച്ച് കഴിക്കാറില്ല, എല്ലാം പച്ചയ്ക്കാണ് കഴിക്കാൻ പോകുന്നത്. അപ്പം ഇത് ക്യാരറ്റ് അരിഞ്ഞത് ഇതിൻ്റെ സൈഡിലേക്ക് വെച്ചു. നമുക്കൊന്ന് സൈഡിലേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് വെക്കാം. സൈഡിലേക്ക് വെച്ചു. പിന്നെ ഈ സ്പിനേജ് വേവിക്കത്തില്ല. സ്പിനേജും പിന്നെ ബീട്രൂട്ടും കൂടെ അരിഞ്ഞതാണിത്. ഇത് ഈ സൈഡിൽ വെച്ചു. പിന്നെ എൻ്റെ ഒരു ടച്ച് ഉണ്ട്, അതെന്താണെന്നറിയാമോ? എൻ്റെ ടച്ച് എന്ന് പറയുന്നത് പിന്നെ സാഫ്രോൺ. ഈ സാഫ്രോൺ ഒരു ശകലം, ഒരല്പം ഞാനത് ഇത് ഈ സാഫ്രോണിൽ നിന്ന് എടുത്ത് ഇത് ഇത്രയും മതി. ഇത് കണ്ട, ഇത്രയും മതി. ഇത്രയും എടുത്ത് ഇതിൻ്റെ മേലിലോട്ട് ഇങ്ങനെ വിതറും. ഈ സാഫ്രോണും തൈരും ഇതൊക്കെ കോമ്പിനേഷനാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനിതിങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ എനിക്കൊന്ന്, ഇത് രണ്ടും കൂടെ ഇത് ദോഷമാണെങ്കിൽ അതെനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഞാനിതിങ്ങനെ കഴിക്കാറുണ്ട്. അപ്പോൾ സാഫ്രോൺ അതിൻ്റെ പുറത്തിങ്ങനെ വിതറി. അപ്പോൾ ഇതൊരു നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ തന്നെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതേ കണ്ട, ഇത് നിങ്ങളുണ്ടാക്കി കഴിക്കണം. ഇതെല്ലാം നല്ലതാണ് നമ്മുടെ ഈ ചൂട് സമയത്ത്. നമ്മുടെ ഇന്ത്യയിലെ ചൂട് സമയത്ത് നമുക്ക് ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇതിവിടെ ചൂടായതുകൊണ്ടാണ് ഞങ്ങൾ ഈ ചൂട് സമയത്ത് ഞങ്ങൾ ഇങ്ങനത്തെ ലഞ്ചാണ് കഴിക്കുന്നത്. ഈ ലഞ്ച് നല്ല ഭംഗിയില്ലേ കാണാൻ? കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷേ ഇതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി കുടിക്കണം, എന്തെങ്കിലും വെള്ളം കുടിക്കണ്ടേ. അപ്പം നമുക്കൊരു ഗ്ലാസ് എടുത്തു. ഈ ഗ്ലാസ്സിനകത്ത് ഞങ്ങൾ ഈ ചൂട് സമയത്ത് കുടിക്കുന്ന വെള്ളമാണിത്. എൽഡർ ഫ്ലവർ സിറപ്പ്, ഇതിന് നല്ല മധുരമാണ്. ഈ എൽഡർ ഫ്ലവർ സിറപ്പ് ഇത് ഇത്രയും മതി കണ്ടോ. ഇത്രയും എടുത്ത് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഐസ് ഇടുക. ടിക് ടിക് അതിൻ്റെ തൊട്ടി പിടിച്ചിട്ടുണ്ട്. മൂന്നൈസിട്ടിട്ട് അതിനകത്തേക്ക് നല്ല ശുദ്ധമായ കുടിവെള്ളം കൂടെ ഒഴിച്ച്
Pinna namala freshakalam. Onna spoon vechidona mix cheyidu kodukku. Mix cheyidu. Pinne pinne endo vende. Naranga illatha oru karyam ivide illallo. Lemon. Adu athilekku ingane vechu kodukku. Ini ini namakku idu kazhichaa madiyalle. Innu namakku idu kazhikka. Pachada lunch chodichayirunnu. Appo namakku idu ee idu rendum namakku kazhikka. Ningal ente kooda porunnu kazhikkanayittu. Chilar innu innu ente WhatsAppil message ayichirunnu. Idonnu YouTubeil undakkiya pora. ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്ന് പക്ഷേ നാട്ടിൽ വരുമ്പോൾ ഞാൻ കാണുവാണേ ഉണ്ടാക്കി തരാം കേട്ടോ ഈ പറഞ്ഞ ആളാരാണെന്ന് ഇപ്പം ഇത് കേൾക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ശരി എന്നാ അപ്പോൾ ഈ പീനട്ട്സ് ബനാന യോഗട്ട് നിങ്ങൾ കഴിക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കുമോ ശരി എന്നാ ഓക്കെ ബായ് ബൈ ഇതിനെ കുറച്ച് കഴിച്ച് നോക്കാം സാഫ്രോണും കൂടെ ചേർന്നതല്ലേ സാഫ്രോണിനൊരു സ്ട്രോങ് ടേസ്റ്റ് ഉണ്ട് ഈ കുങ്കുമപ്പൂവിന് അതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ കൂടെ ഒരു നല്ല സ്പിനേജ് നമ്മൾ കുക്ക് ചെയ്തിരുന്നു കുക്ക് ചെയ്യാതെ നമ്മൾ കഴിക്കണം സ്പിനേജും ഒരു പഴവും ഏ ഞാനും കഴിക്കണ്ട കേട്ടോ അപ്പം അപ്പോഴേക്കും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ലഞ്ചാണ് ഈ ചൂട് സമയത്ത് നമുക്ക് നമ്മുടെ ചൂട് സമയത്ത് നമുക്ക് നല്ലതാണ് കേട്ടോ